ഹലോ, ഞാൻ റാഹിന ഫസ്മി, ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആൻറ്റി സോഷ്യൽ ആൻറ്റി സോഷ്യൽ എന്നുള്ളത്. കുറച്ചധികം അലമ്പ് സ്വഭാവമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒരുപാട് അടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മൾ പറയും അതിനെ കുറിച്ച് ആൻറ്റി സോഷ്യലാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഒരു ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇനിയിപ്പം ആ ഒരു പേഴ്സണാലിറ്റി ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരാളുടെ വ്യക്തിത്വത്തിൽ സാരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അയാളുടെ മൊത്തത്തിൽ അയാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാണ് അയാൾ ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുന്നതും അതേപോലെ അയാൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതൊക്കെ ഒരു അയാളുടെ ലൈഫിനെയും അയാളുടെ സോഷ്യൽ ലൈഫിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളാണ് അയാളുടെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ, അത് ഒരുപാട് കാലമായിട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം, ചെറിയ പ്രായത്തിൽ തൊട്ടേ അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ആ ഒരു വ്യക്തിത്വം ഒരു വ്യക്തിത്വ വൈകല്യം എന്നൊക്കെ നമ്മൾ പറയും, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറാറുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ആൻറ്റി സോഷ്യൽ ക്യാരക്ടേഴ്സും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മൾ ക്ലസ്റ്റേഴ്സൊക്കെ ആയിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ ഡിവൈഡ് ചെയ്ത് വെക്കാറുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളുടെ സിമിലാരിറ്റീസൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ പെട്ട ഒന്ന് തന്നെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെട്ട ഒന്നാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. നമ്മൾ ആ വാക്കിൽ പറയുന്ന പോലെ തന്നെ ഒരു ആൻറ്റി സോഷ്യൽ, അതായത് സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരെല്ലാവരും ഒരു ഒരു സാമൂഹിക ജീവികളാണ്. നമ്മളൊരു കൂട്ടം ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതല്ലാണ്ട് ലോകത്തൊരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കണ്ടീഷനൊന്നുമല്ല. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും, എത്ര ഇൻട്രോവേർട്ടഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും, കുറച്ച് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, ആളുകളുടെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ടി വരും, അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും, കുറച്ച് സിമ്പതി എമ്പതി ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉള്ള ഒരു വ്യക്തിയിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ഇമോഷൻസിലൊക്കെ ഭയങ്കര കുറവ് കാണിക്കാറുണ്ട്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സിമ്പതി എമ്പതി എന്ന് പറയുന്ന സാധനങ്ങളൊന്നും പൊതുവെ കാണിക്കാറില്ല. അതായത് നമ്മളൊരു തെറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാനത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മളെ ഉള്ളിൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മളെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റി പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറ്റബോധം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനൊക്കെ നമ്മൾ നോക്കുന്നത്. പക്ഷേ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇമോഷനും ഇല്ല. അതായത് ഒരാൾ അയാളുടെ മുന്നിൽ നിന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് അത് അയാളുടെ ജെന്യൂൻ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ല അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ ഇനിയിപ്പം ഇവരാരെങ്കിലും ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവർ കാരണം ബാക്കിയുള്ള ആളുകൾ ഒത്തിരി ബുദ്ധിമുട്ടി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും അതിലൊരു കുറ്റബോധം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാറില്ല. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും അത് തെറ്റാണ് അല്ലെങ്കിൽ ബാക്കി ഒരാൾക്ക് ബുദ്ധിമുട്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് നമ്മളതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ് എന്ന് പറയാൻ കാരണം. ഒരു രീതിയിലും അത്തരത്തിലുള്ള ഇമോഷൻസ് ഇവർക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ എന്ന് കരുതി നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര മോശം, ഒരു കാണുമ്പോൾ തന്നെ ഭയങ്കര ക്രൂരമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളൊന്നുമല്ല. ഫസ്റ്റ് കാണുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരെ മനസ്സിലാവാറേ ഇല്ല. അവർ നല്ല രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി അടുത്ത ഇടപഴകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവാറുള്ളത്. ഒറ്റ സ്ട്രെച്ചിൽ കാണുമ്പം ഭയങ്കര ക്രൂരന്മാർ ആവണം എന്നില്ല, ആ രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പോകാറുള്ളത് എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാറുണ്ട് ആളുകളിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെറിയ പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സൊക്കെ, ADHD അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡേഴ്സ്, കണ്ടക്ട് ഡിസോർഡേഴ്സ്, ODD എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ചൈൽഡ്ഹുഡ് ചെറിയ പ്രായത്തിൽ ഉണ്ടാവുന്ന സൈക്കോളജിക്കലി ഉണ്ടാവുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ഓൾമോസ്റ്റ് സിംപ്റ്റംസൊക്കെ കുഞ്ഞിലേ കാണിക്കുന്നതാണ് കണ്ടക്ട് ഡിസോർഡർ. അപ്പോൾ മിക്കപ്പോഴും ഒരു കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടി വളർന്ന് അവർ കറക്റ്റ് ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാണ്ടായി, അയാളുടെ ഒരു വ്യക്തിത്വം കറക്റ്റ് ഫോം ചെയ്ത് വരുമ്പം അത് 18 വയസ്സൊക്കെ കഴിയുമ്പോൾ അതൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറാറുണ്ട്. മിക്ക ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികളിലും ചെറിയ പ്രായത്തിൽ കണ്ടക്ട് ഡിസോർഡർ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും പാരൻസ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം, മനസ്സിലാക്കാറില്ല, അമിത വികൃതിയൊക്കെ ആയിട്ട് കാണും, അത് കറക്റ്റ് അഡ്രസ്സ് ചെയ്യില്ല, കുറ്റപ്പെടുത്തും, തള്ളിപ്പറയും, ഒരുപാട് വഴക്ക് പറയും. അപ്പോൾ ഇവരുടെ സ്വഭാവം അതിങ്ങനെ കൂടി വരിക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും അതിൽ ഉണ്ടാവാറില്ല എന്നുള്ളത് തന്നെയാണ്.
ഇവർക്ക് ലൈഫ് ലോങ് ആയിട്ട് ഒത്തിരി കേസസ് ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, സൊസൈറ്റിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ഉണ്ടാവും. പക്ഷെ എത്ര നമ്പർ ഓഫ് കേസസ് വന്നു കഴിഞ്ഞാലും, എത്ര ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാലും, ആളുകൾ ഇനി എന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും ഇവർ ഇവരുടെ ക്യാരക്ടറിൽ ഒരു ചേഞ്ചസും കൊണ്ടുവരുത്താൻ ശ്രമിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇവരെ ഇനി ആരൊക്കെ ഇനി ഇപ്പോൾ ജയിലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ ആ സ്വഭാവം തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം ഇത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ തന്നെ അവർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നുള്ളത്. വേറെയും ഒരുപാട് റീസൺസിനെ കൊണ്ട് ഇപ്പം ചൈൽഡ്ഹുഡിൽ കണ്ടക്ട് ഡിസോർഡർ അല്ലാണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ പാരൻസിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതേപോലെ നെഗറ്റീവ് എൻവിയോൺമെൻറ്റ്സ്, അതായത് അവർ ജീവിക്കുന്ന ഇതിൽ തന്നെ ഒത്തിരി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കുട്ടികളിലൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെയും ഒരു ഉറവിടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് തന്നെയാണ്, കുട്ടിക്കാലം തന്നെയാണ്. കുട്ടിക്കാലത്തുണ്ടാവുന്ന പല പല ഇഷ്യൂസാണ് പിന്നീട് ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിൽ വൈകല്യങ്ങളായി മാറി വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ള ആളുകൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മിക്ക പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഈ ക്യാരക്ടറിൽ ഈ ഒരു ഫോമിൽ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് അവർ എന്താ നെക്സ്റ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഒന്നും അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് കിട്ടില്ല. നല്ല അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ സ്വഭാവങ്ങൾ പോകുന്നുണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു മിക്ക പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സുള്ള ആളുകൾക്ക് പലപ്പോഴും നല്ല രീതിയിൽ ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒരു കറക്റ്റ് ഒരു റിലേഷൻഷിപ്സ് നല്ല രീതിയിലൊക്കെ ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയിലൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റിലുള്ള ആളുടെ ഇമോഷൻസ് മനസ്സിലാക്കണം. അവർക്ക് നമ്മളുടെ ചുറ്റിലുള്ള ഇപ്പം വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ കൊളീഗ്സിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് മനസ്സിലാക്കുക എന്നുള്ള ചെറിയ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നമ്മളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇവർക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരു ഫാമിലി ലീഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ലീഡ് ചെയ്യാൻ ഇവർക്ക് പലപ്പോഴും പറ്റാറില്ല. ഇങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഈ പൈസപരമായിട്ടുള്ള പണമിടപാടുകളിലൊക്കെ ഇവർക്ക് വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റീസ് കാണിക്കുന്ന മേഖലകളിലൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് ഇൻവോൾവ്മെൻറ്റ് ഇടാൻ പറ്റാറില്ല. കാരണം ഇവരെല്ലാം ആ ഒരു രീതിയിലാണ് കാണുക. ഇനിയിപ്പം നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ടാകും, കുറച്ച് നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു റൂൾസും ഫോളോ ചെയ്യാൻ ഇവർ തയ്യാറായിരിക്കില്ല. ഇവർക്ക് അതിനോടൊക്കെ ഭയങ്കര ഒരു സില്ലി ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അവരിത് ഒരു ഇന്ന ലോ ഫോളോ ചെയ്യണം. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലോസ് ഉണ്ടാകും, ഒരുപാട് നിയമങ്ങൾ ഉണ്ടാകും. അതൊന്നും ഫോളോ ചെയ്യാൻ ഇവർ വില്ലിങ് ആയിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൈഡ്. ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കര എന്താ പറയുക, അക്രമ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് മാത്രമായിരിക്കില്ല, ചിലപ്പം അവരും അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടാവും. അതായത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ചിലപ്പോൾ അവരുടെ ലൈഫും അതിൽ പ്രശ്നത്തിലാവുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും അവർക്ക് പ്രശ്നമില്ല, അവരതിൽ ഇൻവോൾവ് ആവും, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പം ആ രീതിയിൽ മൊത്തത്തിൽ അവരുടെ ലൈഫിൽ ഫുൾ ഒരു സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, ഒരുപാട് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ ആയിരിക്കും അവർ. ഇപ്പോൾ ഈ ഉപദ്രവം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ഭയങ്കര പ്ലാൻ ഇട്ട് ഇന്ന ആളെ കൊല്ലണം, അല്ലെങ്കിൽ ഇന്ന ആളെ ഉപദ്രവിക്കണം എന്നുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അവർ ഇപ്പം ഇമ്പൾസീവ് എന്നൊക്കെ നമ്മൾ പറയാം, അതായത് ഒരു എടുത്ത് ചാടിയിട്ടുള്ള അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ തോന്നുന്നത് അത് അങ്ങോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അവർ ആളുകളെ കൊല്ലലും ഉപദ്രവിക്കലും ഒക്കെ ചെയ്യാറുള്ളത് എന്നുള്ളത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഒരു ഒരു എന്താ കൊട്ടേഷൻ ഗുണ്ട പോലെയുള്ള സംഘങ്ങൾ കുറച്ച് ആൾക്കാർ കൊല്ലുന്ന അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാർ ആൻറ്റി സോഷ്യൽ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വെറുതെ വിടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ഒരു എന്താ നമ്മൾ ഇൻറ്റൻഷനോടെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് മുതലേ അവർക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഉണ്ടാവാറുള്ളത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരാളോടുള്ള ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ല പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ചെറിയ പ്രായം തൊട്ടേ ഉണ്ടാവുന്നതാണ്. പെട്ടെന്നൊരു സ്വഭാവ മാറ്റമൊന്നും നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് കണക്കാക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ രീതിയിലാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഏകദേശ സിംറ്റംസുകളും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഒരു സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാത്ത, അവർ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള ഡേഞ്ചറസ്, അതിൻ്റെ കോൺസിക്വൻസസ്, അതിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കും ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിയിലും ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കും
ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനും ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും സൈക്കോ തെറാപ്പീസും ഒക്കെ ഉണ്ട്. കുറച്ച് സമയമെടുത്ത് ഒരു ലോങ് ടേം സൈക്കോ തെറാപ്പിയും കാര്യങ്ങളായിരിക്കും പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മിക്കപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവാറില്ല. അവരുടെ കൂടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും ഒക്കെ ആയിരിക്കും. അവരവരുടെ സ്വഭാവം അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതൊരു ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലോട്ട് എത്തും എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാറാണ് പലപ്പോഴും ഉള്ളത്. കൃത്യമായിട്ടുള്ള സൈക്കോ തെറാപ്പിയൊക്കെ കൊടുത്ത് സമയം കുറച്ച് ലോങ് ടേം ആയിരിക്കും, എന്നാൽ കൂടിയിട്ടും അവരിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുത്താൻ പറ്റുന്ന കാര്യം തന്നെയാണ്. വേറൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.